ഹലോ ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് Optizord.com അഥവാ Optizord ഫ്രീ ഓൺലൈൻ ടൂൾസ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്നാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ നമുക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ ലഭ്യമാകുന്നതാണ്. സോ നമ്മളെ ഇതാണ് നമ്മളെ വെബ്സൈറ്റ് Optizord.com. സോ ഇതിനകത്ത് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ ടൂൾസ് നമുക്ക് കിട്ടും. അതായത് വീഡിയോ ഡൗൺലോഡർ, വെബ് ടൂൾസ് ആൻഡ് കൺവേർട്ടേഴ്സ്, യൂട്യൂബിന് വേണ്ടി ആവശ്യമുള്ള കുറേ ടൂൾസ്, പിന്നെ ടെക്സ്റ്റ് കണ്ടൻറ് റൈറ്റിംഗ് ടൂൾസ് ലൈക്ക് പ്ലാഗറിസം ചെക്കർ, ആർട്ടിക്കൽ റീറൈറ്റർ, വേർഡ് കൗണ്ടർ, അങ്ങനെ അനായാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ടൂൾസ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ഇത് February 2021 ലോഞ്ച് ചെയ്ത ഒരു ടൂൾ വെബ്സൈറ്റാണ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ അന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം 50 പരം ടൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏകദേശം 228 പരം ടൂൾസ് ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. സോ നമുക്ക് ഓരോ ടൂൾസായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്തൊക്കെയാണ് ടൂൾസ് ഒന്ന്. സോ നമ്മൾ ഫസ്റ്റ് വരുമ്പം നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഡൗൺലോഡർ, വെബ് ടൂൾസ്, കൺവേർട്ടേഴ്സ്, യൂട്യൂബ് ടൂൾസ്. സോ നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ ഡൗൺലോഡ് തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു ഇതിലോട്ട് പോകും. അതിനകത്ത് നമുക്ക് കാണാം Optizord വീഡിയോ ഡൗൺലോഡർ. ഈ ഒരു വീഡിയോ ഡൗൺലോഡർ വെച്ച് നമുക്ക് പല സോഷ്യൽ സൈറ്റ്സിൽ നിന്നും നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. സോ നമ്മൾ കാണാം ഏതൊക്കെ കുറേ സോഷ്യൽ സൈറ്റ്സ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അധികം സോഷ്യൽ സൈറ്റ്സ് നമുക്ക് ഈ ടൂൾ വെച്ച് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ടൂളിലെടുക്കുക, ജസ്റ്റ് നമ്മളിവിടെ ഒരു വീഡിയോ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, ഞാൻ ഒന്നും സേവ് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് വീഡിയോ പേസ്റ്റ് ചെയ്യുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് വീഡിയോവും ഓഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. അത് വെച്ച് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ടൂള്. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ അടുത്ത ടൂളെന്ന് പറഞ്ഞത് വെബ് ടൂൾസ് ആൻഡ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞതാണ്. ഇതൊരു കളക്ഷൻ ഓഫ് ടൂൾസാണ്. ഏകദേശം 108 പരം ടൂൾസ് ഈ ഒരു വെബ് ടൂൾസ് ആൻഡ് കൺവേർട്ടേഴ്സ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ Optizord വെബ് ടൂൾസ് എന്നുള്ള ഒരു പേജിലോട്ട് വരും. താഴോട്ട് പോകുകയാണെങ്കിൽ ടെക്സ്റ്റ് കണ്ടൻറ് ടൂൾസ് എന്ന പേരിൽ ഇഷ്ടംപോലെ ടെക്സ്റ്റ് കണ്ടൻറ് ടൂൾസ് ഉണ്ട്. ടെക്സ്റ്റ് ടു സ്ലാക്ക്, കേസ് കൺവേർട്ടർ, വേർഡ് കൗണ്ടർ, റാൻഡം വേർഡ് ജനറേറ്റർ, പിന്നെ ഇമേജ് എഡിറ്റിംഗ് ടൂൾസ്, ഇമേജ് ഓൺലൈനായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടൂൾസ്. അതായത് ഒരു ഇമേജ് ഫോർമാറ്റ് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും, ഇമേജ് ഫ്ലിപ്പ് ചെയ്യാനും, റൊട്ടേറ്റ് ചെയ്യാനും, എൻലാർജ് ചെയ്യാനും, റീസൈസ് ചെയ്യാനും, ക്രോപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ടൂൾസ് അതിനകത്തുണ്ട്. പിന്നെ ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ്, അതായത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സെയിൽസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ കുറേ ഏജ് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ യൂണിറ്റ് കൺവേർട്ടേഴ്സ് ഉണ്ട്. ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ടു മറ്റൊരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, അതായത് സെൻറ്റിമീറ്റർ ടു മീറ്റർ, മീറ്റർ ടു സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ പല യൂണിറ്റ്സ് ഓഫ് കൺവേർഷൻ, അതായത് ടെമ്പറേച്ചർ ആയാലും എന്തായാലും കൺവേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടൂൾസാണത്. പിന്നെയും താഴോട്ട് വരികയാണെങ്കിൽ പിന്നെയും വേറെ കുറേ ടൂൾസ്, ബൈനറി കൺവേർട്ടഡ് ടൂൾസ്, ടെക്സ്റ്റ് ടു ബൈനറി, ബൈനറി ടെക്സ്റ്റ് ആക്കുന്നതും, ഹെക്സ് ടു ബൈനറി, അങ്ങനെ പല പല ടൂൾസ് നമുക്ക് കാണാം. പിന്നെയും താഴോട്ട് വരികയാണെങ്കിൽ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന പേരിൽ വെബ്സൈറ്റ് മാനേജ്, അതായത് HTML ഡീകോഡ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും, URL ഡീകോഡ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും, HTML ബ്യൂട്ടിഫയറും HTML മൈനിഫൈ ചെയ്യാനും, CSS ബ്യൂട്ടിഫയർ, JavaScript ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനുള്ള ടൂൾസ് നമുക്ക് കാണാവുന്നതാണ്. പിന്നെയും താഴോട്ട് വരുവാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന പേരിൽ നമുക്ക് JSN വ്യൂവർ, JSN ഫോർമാറ്റർ, JSN വാലിഡേറ്റർ, JSN മൈനിഫയർ, അങ്ങനെ ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സിന് ആവശ്യമുള്ള ടൂൾസ് ഉണ്ട്. പിന്നെ അതർ ടൂൾസിനകത്ത് നമ്മളെ വീഡിയോ ഡൗൺലോഡർ, ഇത് നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഡൗൺലോഡർ തന്നെയാണ്. പിന്നെ MD5 ജനറേറ്റർ, എൻ്റെ IP അഡ്രസ്സ് അറിയാം, വാട്ട് ഈസ് മൈ IP, നമ്മൾ അത് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ IP അഡ്രസ്സ് അറിയാം. പിന്നെ കളർ കൺവേർട്ടർ, പാസ്വേഡ് ജനറേറ്റ്, റാൻഡമായിട്ട് കുറേ പാസ്വേഡ് നമുക്ക് ജനറേറ്റ് ചെയ്യും, അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് തംബ്നെയിൽ ഡൗൺലോഡർ, നമ്മൾ യൂട്യൂബിനകത്തുള്ള ഏതെങ്കിലും വീഡിയോയിലെ തംബ്നെയിലൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് തംബ്നെയിൽ ഡൗൺലോഡ് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. പിന്നെ അങ്ങനെ കുറേ ടൂൾസാണ് ഈ ഒരു രണ്ടാമത്തെ ഇതിനകത്തുള്ളത്. സോ നമ്മളിപ്പം കണ്ടത് വീഡിയോ ഡൗൺലോഡും വെബ് ടൂൾസ് ആൻഡ് കൺവേർട്ടേഴ്സും ആണ്. അതിൽ തന്നെ ഏകദേശം 108-109 പരം ടൂൾസ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് യൂട്യൂബ് ടൂൾസാണ്. ഇത് യൂട്യൂബേഴ്സിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കുറേ ടൂൾസാണ്. സോ ഈ ടൂൾസിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂട്യൂബ് ട്രെൻഡ്, അതായത് യൂട്യൂബിനകത്ത് ഏറ്റവും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന ടൂളാണെന്ന് യൂട്യൂബ് ട്രെൻഡ്. പിന്നെ യൂട്യൂബ് ടാഗ് എക്സ്ട്രാക്ട്, ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ ടാഗ് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുത്താൽ നമുക്ക് ആ യൂട്യൂബ് വീഡിയോ ടാഗ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ യൂട്യൂബ് ടാഗ് ജനറേറ്റർ, ടാഗ് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യാണ്. ഈ ടാഗ് ജനറേറ്റർ പ്രത്യേകം വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ്സ് ആയിരിക്കും നമുക്ക് എടുത്തു തരുന്നത്. ഓരോ കീവേഡിനും ആ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ്സ് നമുക്ക് എടുത്തു തരുന്നതായിരിക്കും. പിന്നെ ഹാഷ്ടാഗ് ജനറേറ്റർ, ഹാഷ്ടാഗ് എക്സ്ട്രാക്ടർ, ടൈറ്റിൽ എക്സ്ട്രാക്ടർ, അതായത് നമ്മൾ യൂട്യൂബ് വീഡിയോ ടൈറ്റിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ടൈറ്റിൽ ജനറേറ്റർ ഉണ്ട്. യൂട്യൂബിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആ കീവേഡ് വെച്ചിട്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും കീവേഡ് നമ്മൾ കൊടുക്കുകയാണ്, ബെസ്റ്റ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കീവേഡിന് വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ടൈറ്റിൽ നമുക്ക് തരുന്നതാണ് യൂട്യൂബ് ടൈറ്റിൽ ജനറേറ്റർ. പിന്നെ ഡിസ്ക്രിപ്ഷൻ എക്സ്ട്രാക്ടർ, അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസ് യൂട്യൂബേഴ്സിനായിട്ടുള്ള ടൂൾസാണ് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. അതിൽ ഏകദേശം 18 ടൂൾസ് ഉണ്ട്.
ഈ ഒരു ടൂൾസ് വളരെ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തതാണ്. ഏകദേശം ഈ മാസം മാർച്ചിൽ തന്നെ റിലീസ് ചെയ്ത ടൂൾസാണ് യൂട്യൂബേഴ്സിനായിട്ടുള്ള ടൂൾസ്. ഇതൊക്കെ ഒന്ന് നോക്കുക, യൂട്യൂബേഴ്സിന് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ടൂൾസാണിത്. പിന്നെ വരികയാണെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് ടൂൾസ്, അതിനകത്ത് പ്ലാഗറിസം ചെക്കറുണ്ട്, ആർട്ടിക്കൽ റീ റൈറ്റർ, വേർഡ് കൗണ്ടർ പ്രോ ഉണ്ട്. അത് വേർഡ് കൗണ്ടർ പ്രോവും വളരെ വ്യത്യാസമില്ല, നമുക്ക് വേർഡ് കൗണ്ടർ വരാം, വേർഡ് കൗണ്ടർ പ്രോ യൂസ് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഈ വേർഡ് കൗണ്ടറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, വേർഡ് കൗണ്ടർ പ്രോ ഉള്ളത്. ജസ്റ്റ് നമ്മൾ ആർട്ടിക്കൽ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ റീഡിങ് ടൈം എത്ര, അതിനകത്ത് കീവേഡ് ഡെൻസിറ്റി എത്ര, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേർഡ് കൗണ്ടർ പ്രോ വെച്ച് അറിയാൻ പറ്റും. പിന്നെ വരികയാണെങ്കിൽ ഗ്രാമർ ചെക്കർ ടൂളുണ്ട്. ഈ ഒരു ഗ്രാമർ ചെക്കർ ടൂളിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് ഏകദേശം 25 ലാംഗ്വേജിലുള്ള പരം നമുക്ക് ഗ്രാമർ ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ടൂൾ എടുക്കുക, ജസ്റ്റ് നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് ഇവിടെ ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് എററായിട്ടുള്ളത്, അത് മിസ്റ്റേക്സ് ആയിട്ടുള്ളത് ഇതാണ് ഹൈലൈറ്റഡ് വരും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നെങ്കിൽ ആ എറർ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓറോ അല്ലെങ്കിൽ എറർ നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാൻ പറ്റും. കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വൺ ക്ലിക്കിൽ മിസ്റ്റേക്സും എററേഴ്സും എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമർ ടൂളാണ്. ഇതിനകത്ത് ഏകദേശം 25 പല ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് കാണാൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ടൂളാണ്. പിന്നെ നമ്മൾ ബാക്കിൽ വരികയാണെങ്കിൽ പിന്നെ ആർട്ടിക്കിൾ സ്പിന്നർ, ഓൺലൈൻ MD5 ജനറേറ്റർ, കീവേഡ് പൊസിഷൻ ചെക്കർ, കീവേഡ് ഡെൻസിറ്റി ചെക്കർ, അങ്ങനെ കീവേഡ് ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബാക്ക്ലിങ്ക് ടൂൾസ് ഉണ്ട്, പിന്നെ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് ഉണ്ട്, പിന്നെ വെബ്സൈറ്റ് ട്രാക്കിംഗ് ടൂൾസ് ഉണ്ട്. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ പ്രോക്സി ടൂൾസ് ഉണ്ട്, ഡൊമൈൻ ടൂൾസ് ഉണ്ട്, ഇമേജ് എഡിറ്റിംഗ് ടൂൾസ്, വേറെയും കുറേ ഇമേജ് എഡിറ്റിംഗ് ടൂൾസ്, ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാനോ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യാനോ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. പിന്നെ അതർ ടൂൾസിനിടയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ജനറേറ്റ്, ഒരു വെബ്സൈറ്റിന് വേണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ജനറേറ്റിൽ ജസ്റ്റ് കുറച്ച് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈനും പേരും ഒക്കെ കൊണ്ടുവന്ന് എൻ്റർ ചെയ്ത് വളരെ ഈസി സിമ്പിൾ സ്റ്റെപ്സിൽ ടേംസ് ആൻഡ് കണ്ടീഷനും പ്രൈവസി പോളിസിയും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തമിഴ്നെയിൽ ഡൗൺലോഡർ, നമ്മൾ നേരത്തെ കണ്ട സെയിം തമിഴ്നെയിൽ ഡൗൺലോഡർ തന്നെ ജസ്റ്റ് നമുക്ക് ഇതിനകത്തൊരു യൂട്യൂബ് വീഡിയോ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമിഴ്നെയിലൊക്കെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ QR കോഡ് ഡീകോഡർ ഉണ്ട്, ജനറേറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് റിവ്യൂവർ, ഈ വെബ്സൈറ്റ് റിവ്യൂവർ നമ്മളൊരു വെബ്സൈറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ SEO ഒരു അനാലിസിസ് റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. ആ റിപ്പോർട്ടിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഒരു SEO സ്കോറും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ബൾക്ക് ഡൊമൈൻ അവൈലബിലിറ്റി ചെക്കർ, JS മൈനിഫയർ, അങ്ങനെ കുറേ ടൂൾസ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. ഇതൊരു കിടിലം വെബ്സൈറ്റ് തന്നെയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ വെബ്സൈറ്റ് 2021 ഫെബ്രുവരി മാസം ലോഞ്ച് ചെയ്തൊരു വെബ്സൈറ്റാണ്. അന്ന് ലോഞ്ച് ചെയ്ത വെറും 50 ടൂൾസ് മാത്രമേ ഉണ്ടായിരുന്നു, വെറും 50 ടൂൾസ്. ഇപ്പോൾ ഏകദേശം 208 പരം ടൂൾസ് ഈ ഒരു വെബ്സൈറ്റുണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടൂൾസ് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. ഈ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ കേരളത്തിലെ വെബ്സൈറ്റാണ്, നമ്മളൊരു കേരളത്തിലെ ഒരു പുള്ളിക്കാരൻ ഉണ്ടാക്കിയ വെബ്സൈറ്റാണ് ഈ Optizord.com. സോ അങ്ങനെ നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഇതുവരെ ഒരു ടെക് യൂട്യൂബേഴ്സും ആരും പ്രൊമോട്ട് ചെയ്യാൻ ഒന്നും കണ്ടിട്ടില്ല, കാരണം അവർ ചോദിക്കുന്ന പ്രൊമോഷനുള്ള അത്രയും പൈസ കൊടുക്കാനൊന്നും എവിടെയില്ല. സോ നമ്മൾ വേണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു വിടാൻ. സോ നമ്മൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മാക്സിമം യൂസ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുത്ത് ഈ വെബ്സൈറ്റ് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കാം. ഇതേപോലൊരു വെബ്സൈറ്റ് നമ്മൾ കേരളത്തിൽ ഒരു മലയാളി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ വന്നിട്ട് നമ്മൾ ഫേസ്ബുക്ക് പേജും ട്വിറ്ററും ഇതുമൊക്കെ ഉണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഈ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഫീച്ചറും കൂടെ വേണം, അങ്ങനെയൊക്കെ പറയുന്ന നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്താൽ അതൊക്കെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്